അവിടാ നമസ്കാരം ഞാൻ ഫേസ്ബുക്കിന്റെ സിഇഒ ആണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖണ എന്നൊക്കെ ഉണ്ട് നമസ്കാരം ഫേസ്ബുക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ നിന്നോട് ഒരു അത്യാവശ്യമായ കാര്യം പറയാൻ വന്നാ നമ്മുടെ വാട്സപ്പിൽ പുതിയ പോളിസി അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓഹോ ആ ഞാനത് നോട്ട്ന പഠിച്ചു സാറേ ഞാൻ ആ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ കുറേ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എടാ അത് തന്നെ ഞാൻ ഫേസ്ബുക്കിന് സീ ആയാണ് പറയുമല്ലോ കേട്ടോ ഞാൻ നിങ്ങളുടെ ഡേറ്റ എന്തായാലും ഈ ഒരു പോളിസി അപ്ഡേറ്റിലൂടെ മോഷ്ടിക്കാൻ സുരക്ഷിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും സോ ഇത് എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും സോ നിങ്ങൾക്ക് ആർട്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ടല്ല നിങ്ങളെ പരസ്യം കാണിക്കുന്നത് നിങ്ങളതിൻ്റെ സ്മരണം വേണം അതോ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യണം വേറെ കോൾ വന്നു കേട്ടോ ഹലോ ഹലോ മേഖാമേൻ എടാ നിന്നോട് അല്ലാടാ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും ഞാൻ ഇതൊന്ന് സെറ്റപ്പാവും നോക്കട്ടെ പോടാ ഞാൻ ഈ കളിക്കില്ല നിന്നോട് എത്ര വശം പറഞ്ഞു ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം വാട്സപ്പ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ട് നീ നാളെ കളിയാക്കോ ഞാൻ കുറേ നേരമല്ലോ മേക്കം എന്നീ ചോദിക്കാൻ പറഞ്ഞിട്ട് പോടാ മിണ്ടത്തില്ല പോ ശരി പോടാ ഞാൻ ഞെ എസ് നീ വിഷമിക്കാടാ എടാ എടാ താടാ എടാ എടാ ടെലഗ്രാം നീ സങ്കടപ്പെടാതെ ഞാൻ നിന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും നിന്നെ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും പോടാ കട്ട് ചെയ്ത് പോകടാ സാർ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് സാറേ സാർ ഐ പി അഡ്രസ് ഒക്കെ എന്തിനാണ് ട്രാക്ക് ചെയ്യുന്നത് എടാ ഐ പി അഡ്രസ്സോ നിന്റെ റൂട്ട് മാപ്പ് എടുക്കാനാണ് നിനക്ക് എന്നാൽ അറിയണം ഐ പി അഡ്രസ്സോ അതൊക്കെ ഞങ്ങൾ ചോദിക്കും നീ തന്നാൽ മതി ആ ചുമ്മാ കള്ളം പറഞ്ഞു സാർ സുരക്ഷിക്കുന്നു എന്നല്ലോ പറഞ്ഞു സാർ മോഷ്ടിക്കുന്നുല്ലോ പറഞ്ഞു സാറേ സാർ ഞാൻ മിക്കവാറും ഞാൻ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വായിച്ചു സാർ ആവശ്യമില്ലാത്ത എല്ലാം പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും വാട്സപ്പ് അൺസ്റ്റാൾ കളാം കേട്ടോ ഒന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ ആപ്പ് ഉപയോഗിക്കണം എന്നുണ്ട് നീ എഗിരി ഞെക്കണം ഫെബ്രുവരി എട്ട് വരെ നിനക്ക് ഞാൻ സമയം തരുന്നുണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ നിന്റെ വാട്സപ്പ് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ആ സാറേ സാറ് ഞാൻ വാട്സപ്പ് അങ്ങ് അൺസ്റ്റാൾ ചെയ്യാം സാറ് പോയി പണി നോക്ക് ആ ഓക്കെ ശരി 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 വളരെ നന്ദി വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നന്ദി ശുഭദിനം എടോ നമുക്ക് പുതിയ ഒരു ആപ്പ് ഉണ്ടാക്കാറുണ്ട് അതായത് വാഡ്ഗ്രാ ബുക്ക് വാട്സപ്പിൻ്റെ വായും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രാമോ ഫേസ്ബുക്കിൻ്റെ ബുക്ക് വാഡ്ഗ്രാ ബുക്ക് അത് നമുക്ക് മൂന്ന് പ്ലാറ്റ്ഫോം ഒരുമിച്ച് അക്കി നമുക്ക് ഇവരുടെ ഉള്ളവരുടെ ഡേറ്റ് കിട്ടും മറ്റേ ഓരോ ഡേറ്റ് ഞാൻ വീട്ടിൽ വിട്ടു തകർക്കും ഒരു രക്ഷയില്ല ഓക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് വാട്സപ്പിൻ്റെ പോളിസി ചേഞ്ചിനെ പറ്റി അപ്പോൾ വാട്സപ്പ് നമ്മുടെ പോളിസി ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡേറ്റ ചോർത്തുന്നു സത്യമാണ് സംഭവം വളരെ സീരിയസ് ഇഷ്യൂ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അത്യാവശ്യം ആൾക്കാർ എന്താണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഇവരെന്തൊക്കെയാണ് നമ്മളുടെ എടുക്കുന്നത് ഇവർ ഇനി എന്തൊക്കെ ചെയ്യാം അതിനെപ്പറ്റിയൊക്കെ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഉണ്ട് അപ്പം ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചത് എന്താ പറയുക നിങ്ങൾ എഗ്രി ചെയ്തവർ ലൈക്ക് ചെയ്യുക എന്തായിരുന്നു മറ്റേ നോട്ട് ഡൗവ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ചിലർ പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായാലും എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലെങ്കിലും ആൾക്കാർ ഈ സാധനം എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പം വളരെ കുറച്ചുപേരെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നോട്ട് ഡൗൺ ചെയ്തവർ ചിലപ്പോൾ ഇന്ന് പറയും ആ ഞാൻ നോട്ട് ഡൗൺ ചെയ്തു പിന്നെയും അത് വരും അപ്പോൾ ഓപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും വരുമ്പം നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ അത് അഗ്രി ചെയ്യേണ്ടി വരും ആദ്യമേ തന്നെ ഞാൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം എന്താണ് വാട്സപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം സംഭവം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബിസിനസ് നമ്മളുടെ ഡേറ്റകൾ ഫേസ്ബുക്കിന് കൊടുക്കുക നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ആഡ്സ് ഫേസ്ബുക്കിൽ കാണിക്കുക കാശുണ്ടാക്കുക ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ തന്നെ അപ്പോൾ ഇനി വാട്സപ്പിൻ്റെ സെർവറിലല്ല ഡേറ്റ ഇനി ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്കാണ് ഡേറ്റ പോകുന്നത് അപ്പോൾ വാട്സപ്പ് ഇതിനു വേണ്ടി നമ്മളുടെ ഈടാക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ പിന്നെ നമ്മളുടെ ഐ പി അഡ്രസ്സ് നമ്മളുടെ ലൊക്കേഷൻ ചോദിക്കും നമ്മളുടെ ടൈം സോൺ നമ്മൾ എത്ര നേരം വാട്സപ്പ് ഉപയോഗിച്ചു നമ്മളുടെ ബാറ്ററി സ്റ്റാറ്റസ് ഫോണിൽ എന്താ പറയുക ബാറ്ററിയുടെ സ്റ്റാറ്റസ് കണ്ടത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ബാറ്ററി ഒക്കെ വാട്സ്ആപ്പിന് വേണം എന്താണെന്ന് അറിയില്ല പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ സോ ഈ ഒരു കാര്യം പറയുമ്പം ഞാൻ ഒരിക്കലും ഇനി റെക്കമെൻഡ് ചെയ്തില്ല വാട്സാപ്പിൽ കൂടെ പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ നടത്തുക ഇവൻ ഇഫ് വാട്സപ്പ് ഇനിയും യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കലും പേയ്മെൻ്റ് ആൻഡ് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക പക്ഷേ അതിന് വലിയ പ്രശ്നമില്ല ഇല്ല പക്ഷേ യു പി ഐ ആണ് അതിനകത്ത് കണക്ട് ചെയ്തത് എങ്കിലും ഈ ട്രാൻസാക്ഷൻ ഡേറ്റാസൊക്കെ അവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ യൂസ് ചെയ്തതിൽ ഞാൻ ഒന്നും പറയത്തില്ല പക്ഷെ വാട്സപ്പിൻ്റെ അത് വേണ്ടെന്ന് വെക്കാം പിന്നെ ഉള്ളതൊരു സാധനം സ്റ്റാറ്റസ് പിന്നെ ഗ്രൂപ്പുകളുടെ ഡേറ്റാസ് പ്രൊഫൈൽ പിക്ചർ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇനി വാട്സപ്പിന് വേണം അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു തുറപ്പ് ചിട്ട അത് ഇനി വലിയ ബോം പാകാം ബോം പാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളിടുന്ന സ്റ്റാറ്റസിന് അനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് ആഡ്സ് കാണിക്കാൻ തുടക്കം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷനിലെ അവിടെ ആയിരിക്കാം ഇനി ബാനർ ആഡ്സ് വരാൻ പോകുന്നത് നിലവിൽ വാട്സപ്പ് ഉറപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബാനർ ആഡ്സ് വരത്തില്ലെന്ന് ഈ നിലവിൽ അല്ലെങ്കിൽ സ്റ്റിൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നിലവിൽ അതായത് ഇനിയും വരാം മനസ്സിലായി അപ്പം അത് പിന്നെ ഫ്യൂച്ചർ പ്രൂഫാക്കി വച്ചേക്കും ആ പണി തരും പക്ഷേ ഇപ്പോഴല്ല പിന്നെ അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് ഇപ്പം സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഇനി സെക്യൂർ അല്ല നമ്മളുടെ ഡേറ്റാസ് ഒക്കെ അത്യാവശ്യം ഇനി ചോറും ചോറന്നങ്ങ് പോവും പല പല തേർഡ് പാർട്ടി കമ്പനികൾക്ക് വേണമെങ്കിൽ അപ്പം ഫേസ്ബുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കാരണം ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല നല്ല സെറ്റപ്പൊക്കെയാണ് ചെയ്യുന്നത് ഡേറ്റ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക നാട്ടുകാർക്കൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുകയോ എന്ത് ചെയ്യാനാണ് അപ്പം എന്താ പറയുക നമ്മുടെ വാട്സപ്പിൻ്റെ ഡേറ്റ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ മെയിനായിട്ടും ആഡ്സ് വരുത്താനാണ് നോക്കുന്നത് ഇനി ഞാൻ ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എഗ്രി ചെയ്തവർ എന്ത് ചെയ്യും അതൊരു വലിയ ചോദ്യമാണ് സോ അങ്ങനെ ആരും അങ്ങനെ വീഡിയോ ചെയ്തില്ല എഗ്രി ചെയ്തവർ ഇനി എന്ത് ചെയ്യും അപ്പം എഗ്രി ചെയ് നോട്ട് ഡോ അടിച്ചവർ ഓക്കെ നിങ്ങൾ ടെലഗ്രാമോ വേറെ എന്തെങ്കിലും ആപ്പോ നോക്കാം പക്ഷേ എഗ്രി ചെയ്തവർ എന്ത് ചെയ്യും എഗ്രി ചെയ്തവർക്കും എന്താ പറയുക വലിയ പെർമനൻറ്റ് സൊല്യൂഷൻസോ അടിപൊളി സൊല്യൂഷനോ ഒന്നുമില്ല ആകൊരൊറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക വാട്സാപ്പിൽ നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന യൂസൊക്കെ ഇല്ല ഇപ്പം കുറേ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ചാറ്റ്സ് ചെയ്തതല്ലേ അത് നിങ്ങൾ അത്യാവശ്യം കുറയ്ക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന ആ വാട്സാപ്പിൻ്റെ യൂസ് കുറയ്ക്കുക പിന്നെ എന്താ പറയുക നമ്മൾ പെർമിഷൻസൊക്കെ ഉപയോഗം ഇല്ലാത്തപ്പോൾ ഡിനോ ഡിനോ ചെയ്ത് വെക്കുക അങ്ങനെ ആവുമ്പം എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടത്തില്ല പക്ഷേ ഇത് എത്രത്തോളം എന്താ പറയുക വർക്കിംഗ് ആകുമെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ നമ്മളൊരോ ആപ്പിന് നമുക്ക് പെർമിഷൻസ് ഉണ്ട് സോ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആ പെർമിഷൻസ് എല്ലാം ഓഫ് ആക്കി ഇടാം പക്ഷേ ഇവിടെയും ഈ ഐ പി ആണെങ്കിൽ പോലും ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്താൽ പോലും ഐ പി അഡ്രസ്സ് അവർക്ക് ട്രാക്ക് ചെയ്യാം അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവർക്ക് ട്രാക്ക് ചെയ്യാം പക്ഷേ നമ്മളാൽ ചെയ്യുന്ന കുറേ ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് എന്നൊക്കെ ഈ ഫസ്റ്റ് എയ്ഡ് പോലെ അതുപോലെ നമുക്ക് വേണേൽ പെർമിഷൻസ് ഓഫ് ചെയ്യാം പിന്നെ അത്യാവശ്യത്തിന് മാത്രം വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാം ഇനി അപ്പം പതുക്കെ പാരലായിട്ട് വേറൊരു വാ അല്ലെ മെസ്സേജിങ് ആപ്പ് ട്രൈ ചെയ്യും വാട്സപ്പിന് പകരം പാരലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് സിഗ്നൽ ഉണ്ട് ടെലഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സിഗ്നലിലേക്ക് കൂടി ചിന്തിക്കുക കാരണം സിഗ്നൽ എന്ന് പറഞ്ഞ സാധനത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൗണ്ട് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്രാൻ ആക്ടൺ എന്ന് പറഞ്ഞ ഒരു ആളാണ് അപ്പോൾ ഈ ബ്രാൻ ആക്ടണിനെ പറ്റി പറയണേൽ വാട്സപ്പിൻ്റെ കോ ഫൗണ്ടർ ആണ് ഈ പുള്ളി അപ്പോൾ ഇദ്ദേഹമാണ് ഈ സിഗ്നലും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുള്ളി വാട്സപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അടുത്ത കാലത്താണ് ഈ സിഗ്നൽ എന്ന് പറയുന്ന സാധനം വരുന്നത് അപ്പം സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പ് ഈ വാട്സപ്പിൻ്റെ കോ ഫോണ്ടുണ്ടാക്കിയതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ നല്ലൊരു യൂസർ ഇൻറ്റർഫേയ്സ് തന്നെ അത്യാവശ്യം വാട്ട്സ്ആപ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള യൂസർ ഇൻ്റർഫേയ്സ് ആണ് അപ്പം ഈ സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിനെ പറ്റി എന്നായിരുന്നു പറയുകയാണെങ്കിൽ നല്ല സെക്യൂരിറ്റി നൽകുന്ന ആപ്പാണ് എൻ ടു എൻഡ് ഇൻക്രിപ്ഷൻ മെത്തേഡൊക്കെ ഇതിനകത്തും ഉണ്ട് വാട്സപ്പിലും ഉണ്ട് അതായത് നമ്മൾ അയക്കുന്ന ഒരു ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അത് വളരെ ഹൈ ആയിട്ട് ഒരു സെക്യൂർ ആയിട്ട് ആണ് അത് നമുക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന ആളിലേക്ക് എത്തുന്നത് അത് അവിടെ ചെന്നിട്ട് എന്താ പറയുക ഒരു അവിടെ ചെന്നിട്ടാണ് അത് അൺലോക്ക് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്നത് നമ്മൾ അയക്കുന്ന ആൾക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ എൻക്രിപ്റ്റഡ് ഡേറ്റ ആണ് ചെല്ലുന്നത് അവിടെ ചെന്ന് അത് ഡിക്രിപ്റ്റ് ചെയ്യും ഇതിനെല്ലാത്തിനും ഒരു കീ വേണം ആ കീ തുറന്നു കഴിഞ്ഞാലാണ് ആ ഒരു മെസ്സേജ് ആൾക്കാർക്ക് ചെല്ലുന്നത് സോ അതാണ് ആ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ സെയിം സാധനം സിഗ്നലുണ്ട് സിഗ്നൽ പക്ഷേ നമുക്ക് ഒന്നു മാത്രം ലഭിക്കത്തില്ല സ്റ്റാറ്റസ് നിലവിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം അതിനൊരു ഓൾട്ടർനേറ്റീവും ഇല്ല വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നത് അത് വാട്സപ്പ് മാറ്റുന്നവർ അത് മറക്കേണ്ടി വരും കാരണം വേറെ ഒരു ആപ്പും ആ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടില്ല ഇനി ഈ പറഞ്ഞ സിഗ്നൽ അത് കൊണ്ടുവരുമെന്നറിയത്തില്ല പക്ഷേ സിഗ്നലിലേക്ക് ആൾ കൂടിക്കൊണ്ടിരിക്കുന്നു എലോൺ മസ്ക് പോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് സിഗ്നൽ യൂസ് ചെയ്യും അപ്പോൾ ഞാൻ സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം ഞാൻ യൂസ് ചെയ്തു എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല നോക്കി ബേസിക് ആയിട്ടുള്ള സാധനമാണ് നല്ല രീതിയിലുള്ള എൻക്രിപ്ഷൻ ഉണ്ട് ഈവൻ വാട്സപ്പിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിനകത്തും ഉണ്ട് സോ എന്താ പറയുക ഒരു പാരൽ ആയിട്ട് തുടങ്ങുക ഞാൻ ഈ ആപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം നിങ്ങൾ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യുന്നതല്ല പറയുന്നത് വാട്സപ്പ് എഗ്രി ചെയ്തവർ കൈ വെക്കുക കാരണം നമ്മളെ എന്തായാലും കുത്തിക്കൊല്ലാനൊന്നും പോകുന്നില്ല നമ്മളെ ഡേറ്റാസിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒക്കെ നിൽക്കും പക്ഷേ ഇത് വേറെ ഡേഞ്ചർ ആകാം അത് ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പം നമ്മൾ ഈ സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം പാരലായിട്ട് കൊണ്ടുപോകാം കുറച്ച് നാളുകൾക്ക് ശേഷം ഇനിയും ഇപ്പം പോളിസീസിൻ്റെ മാറ്റം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്പം അൺഇൻസ്റ്റാൾ ചെയ്യുക കാരണം ഡിലീറ്റ് ചെയ്താളെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എഗ്രി ചെയ്തവരാണ് ഇനി എഗ്രി ചെയ്തവർക്ക് ഞാൻ എഗ്രി ചെയ്ത മണ്ടത്തരായിപ്പോൾ ഞാൻ നോഡിനായിരുന്നു കൊടുക്കേണ്ടത് നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക കാരണം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഡേറ്റ വാട്സപ്പിൻ്റെ സെർവറിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാകുമെന്ന് വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ സെർവറിൽ നിന്ന് ഇറങ്ങുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾക്ക് അത്യാവശ്യം മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സിഗ്നൽ എന്ന് പറഞ്ഞ ആളിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും സോ ബേസിക്കലി പറയുകയാണെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ആപ്പ് ആ ഒരു വലിയ ഒരു ഫെഡറൽ ഒരു എന്താ പറയുക ആ ഒരു വലിയ സംഭവം ആ സാധനം വേറൊരു ആപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പെട്ടെന്നാവുന്നു കാരണം എന്താ പറയുക കൊച്ചു കുട്ടികളിലോട്ട് പ്രായമുള്ളവർ വരെ വാട്ട്സപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്നാലോചിക്കുക സിഗ്നൽ എന്ന് പറയുന്നവരെ സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പ് ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പൊക്കെ എത്ര അറിയാം ഒരു മീഡിയം ഏജസിലുള്ളവർക്ക് അറിയത്തുള്ളൂ അങ്ങനെ എന്താ പറയുക അത്യാവശ്യം പ്രായമുള്ളവർക്കൊന്ന് അവർ വാട്സാപ്പ് മെസ്സേജ് വാട്സാപ്പിൽ അയച്ചോ അങ്ങനെയൊക്കെ പറയുള്ളൂ സോ ആ ഒരു സാധനം അത് മാറി വരാൻ സമയമെടുക്കും അപ്പം അത്രയും നാളത്തേക്കും ഈ സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം വേറെ ടെലഗ്രാമാണെങ്കിൽ പോലും പാരലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കളഞ്ഞാലും ഇത് ഉണ്ടല്ലോ എന്നൊരു സെറ്റപ്പ് ആക്കുക അതാണ് ഏറ്റവും ഫാസ്റ്റ് അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താ പറയുക വാട്സപ്പ് ഡിലീറ്റ് എന്തെങ്കിലും ചെയ്യുക കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് നമുക്ക് ഈ സിഗ്നലിനെ കുറച്ച് കീ ഫീച്ചേഴ്സൊക്കെ നോക്കാം സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിന്റെ കുറച്ച് കീ ഫീച്ചേഴ്സിലേക്ക് നോക്കാം അപ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞാലും വാട്സപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറയുടെ ഐക്കൺ കാണാൻ പറ്റും കൂടാതെ തന്നെ അതിൻ്റെ ഒരു ഐക്കൺ ഉണ്ട് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺടാക്സ് ലിസ്റ്റിനെ കാണിക്കുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നവരെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ബേസിക്കലി നമ്മൾ വാട്സപ്പ് ഉള്ള കോൺടാക്ട്സ് കോണ്ടാക്ട്സ്കാര് സിഗ്നൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സിഗ്നലിൽ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ കാണാൻ പറ്റും സെറ്റിംഗ്സ് മെനു ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എസ് എം എസ് ആൻഡ് എം എം എസ് എന്ന് പറഞ്ഞ ഒരു ആദ്യത്തെ ഒരു ഉള്ളത് അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് വേണേൽ എസ് എം എസ് യൂസ് ആയിട്ട് യൂസ് ചെയ്യാം സാധാരണ നിങ്ങളുടെ മെസ്സേഞ്ചർ ആപ്പിനെ മാറ്റി എസ് എം എസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ നോട്ടിഫിക്കേഷൻ കൺട്രോൾസും നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ബേസിക്കൽ സൗണ്ടൊക്കെ വെക്കാം ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്രൈവസി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വാട്സപ്പിനും ചില ചില ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ സാധാരണ പോലെ ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റി ഒക്കെ നമുക്ക് കൊടുക്കാം ഏറ്റവും വലിയൊരു അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ടില്ല സ്ക്രീൻഷോട്ട് അത് നമുക്ക് എടുക്കുന്നതിനെ തടയാൻ പറ്റും അവിടെ ഒരു ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിൽ സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത പിന്നെ സാധാരണ നമ്മുടെ എല്ലാ എന്താ മെസ്സേജിങ് ആപ്പ് ഉള്ള പോലെ ഡാർക്ക് മോഡ് സ്റ്റോറേജ് ഓപ്ഷൻസ് ചാറ്റ് ആൻഡ് മീഡിയ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാനുള്ള അവസരമുണ്ട് സത്യം പറഞ്ഞൊരു ബേസിക്കലി വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷന് സെറ്റപ്പ്സ് തന്നെയാണ് കാരണം വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സ് മെനുവിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു സെറ്റപ്പ് തന്നെയാണ് സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിലും കാണുന്നത് കൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക ഡബിൾ വെരിഫിക്കേഷൻ അതായത് ഡുവൽ പിൻ വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സാധനങ്ങളും നമുക്ക് ഈ ഒരു സിഗ്നൽ ആപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും സോ വാട്സപ്പ് ഇനി കൈവെക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ നിങ്ങൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഇനി എന്താ പറയുക നോട്ട്നാവ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് അണിച്ച് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ബായ്